ഹരിയാന ജനവിധിയിലേക്ക് നീങ്ങുകയാണ്. നാളെയാണ് ജനവിധി. ഇന്ന് നിശബ്ദ പ്രചാരണത്തിന്റെ ദിവസത്തിൽ വോട്ട് ഉറപ്പിക്കാനുള്ള ശ്രമത്തിലാണ് പാർട്ടികൾ. വൈശാഖാര്യൻ ഹരിയാനയിൽ നിന്ന് ഗ്രൗണ്ട് റിപ്പോർട്ടുമായി നമുക്കൊപ്പം ചേരുന്നുണ്ട്. വൈശാഖ്, കടുത്ത പോരാട്ടമാണ്. സമീപകാലത്തെ ഒരു ഭരണം ഉണ്ടായിരുന്ന സംസ്ഥാനത്ത് ബി ജെ പി ഏറ്റവും കൂടുതൽ വിയർക്കുന്ന സ്ഥലമാണ്. എന്തൊക്കെയാണ് വിവരങ്ങൾ? അങ്ങനെ തന്നെയാണ് പി ജി. വലിയ ഒരു ഭരണവിരുദ്ധ വികാരം തുണയ്ക്കുമെന്ന പ്രതീക്ഷയിൽ ഹരിയാനയിൽ കോൺഗ്രസ് വലിയ പ്രതീക്ഷയിലാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് ഇപ്പോൾ നിലവിൽ മുഖ്യമന്ത്രിയായിട്ടുള്ള നായബ് സിംഗ് സൈനിയുടെ മണ്ഡലമായിട്ടുള്ള കുരുക്ഷേത്രയിലെ ലാഡ്വയിലാണ്. പിന്നിൽ അദ്ദേഹത്തിന്റെ ഇലക്ഷൻ ഓഫീസാണ് കാണുന്നത്. ഏതായാലും കഴിഞ്ഞ ദിവസം അടക്കം വലിയ പ്രചാരണ പ്രവർത്തനങ്ങളിൽ വളരെ സജീവമായി തന്നെ മുഖ്യമന്ത്രി അടക്കം മണ്ഡലങ്ങളിൽ കേന്ദ്രീകരിച്ചിരുന്നു. ഇന്നും എല്ലാ നേതാക്കളും സ്വന്തം മണ്ഡലങ്ങളിൽ കേന്ദ്രീകരിച്ച് വോട്ടുകൾ ഉറപ്പിക്കാനുള്ള അവസാനഘട്ട ശ്രമത്തിലാണ്. 28 ദിവസം ോളം നീണ്ട വാശിയേറിയ പ്രചാരണ പരിപാടികൾ ഇന്നലെ വൈകിട്ട് 6 മണിയോടുകൂടി അവസാനിച്ചു. ഏതായാലും അശോക് തൻവർ അടക്കമുള്ള നേതാക്കളുടെ കോൺഗ്രസിലേക്കുള്ള തിരിച്ചുവരവ് കോൺഗ്രസിന് വീണ്ടും പ്രതീക്ഷകൾ കൂട്ടിയിട്ടുണ്ട്. ഏതായാലും വിജയം ഉറപ്പിച്ചു എന്നതിന്റെ തെളിവാണ് അശോക് തൻവറിന്റെ മടങ്ങി വരവ് എന്നാണ് ഇപ്പോൾ കോൺഗ്രസ് അതിനെ വിശേഷിപ്പിക്കുന്നത്. ഏതായാലും ബി ജെ പിയിൽ അതൊരു അദ്ദേഹം ഒരു ബാധ്യതയായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അശോക് തൻവറിനെ തള്ളിപ്പറഞ്ഞുകൊണ്ട് ഈ ഒരു ഡാമേജ് കുറയ്ക്കാനുള്ള ശ്രമത്തിലാണ് നേതാക്കൾ. ഏതായാലും രാഹുൽ ഗാന്ധി അടക്കം ഇന്നലെ വരെ വലിയ തോതിൽ പ്രചാരണത്തിൽ സജീവമായിരുന്ന ഹരിയാനയിൽ പക്ഷേ അവസാന ദിവസം മോദി അടക്കം അതുപോലെ തന്നെ അമിത്ഷാ അടക്കമുള്ള നേതാക്കൾ എത്താത്തതിൽ ബി ജെ പിക്ക് അകത്തും ചെറിയ തോതിലുള്ള അമർഷവും ഒക്കെയുണ്ട്. ഏതായാലും നാളെ രാവിലെ വോട്ടെടുപ്പ് നടക്കും. 8-ാം തീയതി ജമ്മു കാശ്മീരിനൊപ്പം തന്നെയാണ് ഹരിയാനയുടെയും വോട്ടെണ്ണൽ. പി ജി ശരി, വൈശാഖാരനാണ് ഹരിയാന തെരഞ്ഞെടുപ്പിന്റെ കുരുക്ഷേത്ര ഭൂമിയിലെ അംഗപ്പുറപ്പാടിന്റെ വിശദാംശങ്ങളൊക്കെ നമുക്ക് നൽകിയത്.